ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ പുതിയ ഇൻക്യുബേറ്റർ വാങ്ങുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നമ്മൾ ആദ്യമായിട്ട് ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചു. അപ്പോൾ അത് 21 days കഴിഞ്ഞ് അത് വിരിഞ്ഞോ ഇല്ലയോ, എന്തൊക്കെയാണ് സംഭവിച്ച് എന്നുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്ന തൊട്ട് മുട്ട വിരുന്നത് വരെയുള്ള ഓരോ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുട്ട വെക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ അരമണിക്കൂറോളം ഇൻക്യുബേറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിടണം. അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുട്ട വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അതൊരു തെർമോക്കോളിൻ്റെ ബോക്സാണല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ അതുപോലത്തെ ഒരു നെറ്റും വെച്ച് അതിൻ്റെ മുകളിലാണ് മുട്ട വെക്കുന്നത്. മുട്ട ഉരുണ്ട് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ വെക്കുന്ന ഓരോ മുട്ടയിലും ഇതേപോലത്തെ നമ്മളിങ്ങനെ 1, 2 എന്നുള്ള മാർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ മാർക്ക് ഇടാം. അതെന്തിനാ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും 2 times ഇത് മുട്ട തിരിച്ച് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണം രാവിലെ 6 മണിക്കാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണിക്കും കൂടെ മുട്ട തിരിച്ച് വെക്കണം. അപ്പോൾ മുട്ടൻ്റെ എല്ലാ സൈഡിലും കറക്റ്റ് ചൂടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്ന ഒരു കാര്യം, ഇൻക്യുബേറ്റർ പരിചയപ്പെടുത്തിയപ്പോൾ ഇൻക്യുബേറ്ററിൻ്റെ സൈഡിൽ ഇതേപോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട്. അത് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും ഇതേപോലെ 2 times മുട്ട തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ 21 days കണ്ടിന്യൂസ് ആയിട്ട് തുടരും. സോറി, 21 days നമ്മളൊരു 18 days കഴിഞ്ഞാൽ മുട്ട ഇങ്ങനെ തിരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെള്ളം, ഗ്ലാസ്സിലെ വെള്ളം തീർന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം നിറച്ച് വെക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ഇൻക്യുബേറ്റർ ഇങ്ങനെ ഈ തിരിച്ച് വെക്കുന്ന ടൈമിലല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം 21 days കഴിഞ്ഞ് മുട്ടയൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരു മുട്ട ഇങ്ങനെ പൊട്ടി കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കോഴിക്കുട്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ സൈഡിലുള്ള ഹോളിലൂടെ ഞാൻ ക്യാമറ നല്ല വെച്ചതാണ്. അപ്പോൾ അതിനുള്ള ലൈറ്റ് പോയതാ കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞിരുന്ന് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു പരിശ്രമത്തിന് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലേ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മൾ ഓരോ ഈ 21 days നമ്മൾ ഈ കോഴി മുട്ട വിരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ 21 days ഇത് എന്താവും എന്നുള്ള ഒരു വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഓരോരോ മുട്ട ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 30 മുട്ടകളും വെച്ചിട്ട് ഒരു 25 മുട്ടകളാട്ടോ വിരിഞ്ഞത്. അപ്പോൾ നമ്മൾ പുറത്തൊന്നും മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാറ്റാനുള്ളൊരു ബ്രൂഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു മരത്തിൻ്റെ കൂടുണ്ട്, അതിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ബൾബ് ഫിറ്റ് ചെയ്ത് താഴെ കാർഡ്ബോർഡും പെട്ടിയൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് വല്ലാണ്ട് കാറ്റും വെളിച്ചൊന്നും കിടക്കാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ മാറ്റി ബ്രൂഡറിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മൾ സ്റ്റാർട്ടറാണ് കേട്ടോ തീറ്റയായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ കലക്കിയ വെള്ളമോ ആണ് നമ്മൾ ഈ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പം നമ്മളെ വീട്ടിൽ ഏകദേശം അടയിരുന്ന് ഇവരുടെ കൂടെ തന്നെ 2 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരുന്നു കേട്ടോ. ആ ഒരു കോഴീനെയും കൂടെ ഈ കൂട്ടത്തിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോഴികളാവുമ്പോൾ കുറച്ചും കൂടെ കെയർ കോഴി കുഞ്ഞുങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൻ്റെ സ്റ്റോറി ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 80% മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച മുട്ടകളാണ് അധികം വിരിയാത്ത ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 8 ദിവസത്തിന് മുന്നേ കോഴികളിട്ട മുട്ടകളൊന്നും വെച്ചാൽ ഇൻക്യുബേറ്ററിൽ വിരിയില്ല എന്ന് ഇതിൻ്റെ പ്രൊവൈഡർ ഗ്യാരണ്ടി അതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കും കാരണം. ഏതായാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്, കാരണം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.